എല്ലാവർക്കും സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ കേസ് വർക്കിന്റെ അപ്രോച്ചസിനെ പറ്റിയിട്ടാണ്. കേരള PSC സൈക്കാട്രി സോഷ്യൽ വർക്ക് പരീക്ഷ ജനുവരി 5 നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ കേസ് വർക്കിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, കാരണം മൊഡ്യൂളിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ അപ്രോച്ചസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കേസ് വർക്ക് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള സമീപനങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു കേസ് വർക്കറിൻ്റെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വന്നു കഴിയുമ്പോൾ ആ ക്ലയൻറ്റിനെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം, ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കി അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം, പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള സമീപനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോയിൽ ഇത്തരം സമീപനങ്ങൾ അപ്രോച്ചസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 7 തരത്തിലുള്ള അപ്രോച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ആദ്യത്തെ 3 അപ്രോച്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള അപ്രോച്ചസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സൈക്കോ അനലിറ്റിക് അപ്രോച്ചാണ്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ അബോധ മനസ്സിൻ്റെ അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കോ അനലിറ്റിക് തിയറിയിൽ തന്നെ അദ്ദേഹം 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, എലമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ്, രണ്ടാമത്തെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ആൻഡ് 3 സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണാലിറ്റി ഡയനാമിക്സിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മനസ്സിൻ്റെ 3 തലങ്ങളെ പറ്റിയിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിലാണ്, കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്, ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ്, നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നത് ഈ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഈ 3 തലങ്ങളെ ഒരു ചിത്രവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചത്, അതായത് നമ്മുടെ ടൈറ്റാനിക് കപ്പലിനെ ഇടിച്ചു തകർത്ത ഒരു മഞ്ഞുവലയുടെ ഒരു ചിത്രം നമുക്കറിയാം, ആ ഒരു ചിത്രത്തോട് സാമ്യപ്പെടുത്തിയിട്ട് കൊണ്ടാണ് ഫ്രോയിഡ് ഈ മനസ്സിൻ്റെ 3 തലങ്ങളെ വിശദീകരിക്കുന്നത്. അതായത് അതിനെ കാണാൻ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ മഞ്ഞുമല ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കാണുള്ളൂ, അല്ലെ, അതിൻ്റെ അടിത്തട്ടിലാണ് വലിയൊരു പോർഷൻ കിടക്കുന്നത്. അപ്പോൾ അതിന് രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു തലത്തെയാണ് സബ് കോൺഷ്യസ് മൈൻഡായിട്ട് ഫ്രോയിഡ് വിലയിരുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ചെറിയൊരു ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നമ്മൾക്ക് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. ഈ രണ്ടിനെയും വേർതിരിക്കുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. ഇപ്പം നിങ്ങളുടെ 10-ാം ക്ലാസ്സിൽ എന്ത് ഏറ്റവും നിങ്ങൾ സ്വാധീനിച്ച ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്ന് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓർമ്മ വരുന്നത്, അത് കുറച്ച് നേരം നിങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് തീർത്തും ഒന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല, പക്ഷേ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൻ്റെ സ്വാധീനമായിരിക്കും നമ്മുടെ സ്വഭാവത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇനിയും തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ ആണ് രണ്ടാമത്തെ ഈ സൈക്കോ അനാലിറ്റിക് തിയറിയുടെ ഒരു ഘടകം എന്ന് പറയുന്നത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ സാധിച്ചു കിട്ടും, നമുക്ക് വിശന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വേണം, അങ്ങനെ നമ്മുടെ ഒരു പ്ലഷർ പ്രിൻസിപ്പിളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇഡ് എന്ന് പറയുന്നത്. ഓക്കെ, വലുതായി കഴിയുമ്പോഴും ഈ ഒരു ഇഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേച്ചർ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് തീർത്തും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈഗോ എന്ന് പറയുന്നത് അത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ പരീക്ഷ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചില്ല, ഒരു പ്രധാനപ്പെട്ട പരീക്ഷയെ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചില്ല, അപ്പോൾ നമുക്ക് വിഷമമായി. പക്ഷെ നമ്മുടെ റിയാലിറ്റി, അതായത് ഈഗോ നമുക്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കും അടുത്തൊരു തവണ അവസരം വരും, അപ്പോൾ ആ പരീക്ഷ എഴുതാൻ പറ്റും, ഇപ്പോൾ എനിക്ക് വയ്യാത്ത കാരണമാണ് എനിക്ക് എക്സാം എഴുതാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ റിയാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് എന്ത് പറയുന്നത് ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയും
ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റേജ് ആണ്. മൊറാലിറ്റി ആണ് ഇപ്പം നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നതൊക്കെ ഈ ഒരു സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാരണം. അപ്പം ഈ ഇഡ് ഈഗോ സൂപ്പർ ഈഗോയുടെ ഒരു കളിയാണ് ഒരു മനസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തിന് നിർണ്ണയിക്കുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തെ ഒരു എലമെന്റ് സൈക്കോ അനാലിറ്റിക് തിയറിയിൽ വരുന്നതാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ആ മനുഷ്യന്റെ എല്ലാ ജീവിത സ്റ്റേജുകളിലും ഒരു സെക്ഷൽ പ്ലഷർ കിട്ടാനുള്ള ഒരു പ്രവണത ആഗ്രഹമുണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ അത് ഓറൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അതായത് ഒരു 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള സമയത്ത് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കണ്ണുകണ്ട സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വായയിലെടുത്ത് ഇടാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ വായ മൗത്ത് റീജിയൻ ആണ് എന്ന് പറയുന്നത് ഒരു പ്ലഷർ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് കുട്ടി കണക്കാക്കുന്നത് അത് ഓറൽ സ്റ്റേജ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. രണ്ടാമത്തെയാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആനൽ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ പോട്ടി ട്രെയിനിങ്ങിൻ്റെ ടൈമാണ്. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ കുട്ടി മോഷൻ കൺട്രോൾ ചെയ്ത് വെക്കുകയും റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അതിലൊരു പ്ലഷർ കണ്ടെത്തുന്ന ഒരു സമയമാണ്. അത് ആനൽ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇത്തരം സ്റ്റേജുകളിലൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്വഭാവത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്, ഫ്രോയിഡ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് ദ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലാണ് നമുക്ക് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രാ കോംപ്ലക്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു അടുപ്പവും അച്ഛനോട് തോന്നുന്ന ഒരു അകൽച്ചയുമാണ്. ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അമ്മയോട് അകൽച്ച തോന്നുകയും അച്ഛനോട് അടുപ്പം തോന്നുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത് 6 വയസ്സ് മുതലേ സെക്ഷലി മെച്ചേർഡ് ആകുന്നവരെ, പ്യുബേർട്ടി വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് കളികളിൽ ഏർപ്പെടാനാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കുറവായിരിക്കും. ഓക്കെ, അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടമാണ് ദ ജനിറ്റൽ പീരീഡ്. അതായത് പ്യുബേർട്ടി അതിനുശേഷം, സെക്ഷലി മെച്ചേർഡ് ആയതിനു ശേഷം ഉള്ള ഒരു സമയമാണ്. ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ അട്രാക്ഷൻ തോന്നുന്നത് ഈ ജനിറ്റൽ പീരീഡിലാണ്. അങ്ങനെ സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ഒരു സെക്ഷൽ പ്ലഷറൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്, സൈക്കോ അനാലിറ്റിക് തിയറി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തെ പറ്റിയുള്ള ഒരു ക്ലാസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ കാണാവുന്നതാണ്. അതിനാൽ ഞാൻ ജനറലി ഒരു ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് പറയാം. നമുക്കൊരു ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റിയിൽ നിന്ന് നമ്മളെ നമ്മുടെ മനസ്സിനെ രക്ഷിക്കാനായിട്ട് മനസ്സ് തന്നെ ചെയ്യുന്ന ഒരു ട്രിക്കാണ് എന്തുകൊണ്ട് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നല്ലതുണ്ട്, ചീത്തയായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതായത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റേണ്ട തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഓക്കെ, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ അപ്രോച്ചാണ് രണ്ടാമത്തെ അപ്രോച്ച്. അപ്പോൾ ഐവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻസ്പയർഡ് ആയിട്ട് ജോൺ ബി വാട്സൺ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് തിയറിയാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്വഭാവം, ഒരു സ്റ്റിമുലസ് വരുന്നു അല്ലെങ്കിൽ അതിന് നമ്മൾ റിയാക്ട് ചെയ്യുന്നു, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുമെന്നാണ് ആര് പറയുന്നത്, ജോൺ ബി വാട്സും പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ഐവാൻ പാവ്ലോവ് ഒരു നായയെ വെച്ചിട്ട്, വിശന്നിരിക്കുന്ന ഒരു നായയെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ നായയുടെ മുമ്പിൽ ഒരു ബെല്ലടിക്കുന്നു, അതിനുശേഷം രണ്ടാമതായിട്ട് ഭക്ഷണം കൊടുക്കുന്നു, മൂന്നാമതായിട്ട് ബെല്ലടിച്ച് ഭക്ഷണം കൊടുക്കുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു. തുടർന്ന് അവസാനം ബെല്ല് മാത്രം അടിക്കുമ്പോഴേക്കും നായയുടെ വായിൽ നിന്നും സലൈവ വന്നു തുടങ്ങി, അല്ലെങ്കിൽ നായ്ക്ക് വിശപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതുവരെ മണിയടിക്കുമ്പോൾ ഒരു റിയാക്ഷനും ഇല്ലാതിരുന്ന നായയ്ക്ക് ഈ റിപ്പീറ്റേഷൻ സ്റ്റിമുലസ് റെസ്പോൺസ് പ്രക്രിയ നടന്നത് മൂലം ആയിട്ട് അത് സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതായത് ബെല്ലടിക്കും തോറും, ബെല്ലടിക്കുമ്പോഴേക്കും ഭക്ഷണം കിട്ടുമെന്നുള്ള ഒരു വസ്തുത ആ നായ പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും പല രീതിയിൽ അപ്ലൈ ചെയ്യാം, നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാം. റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടോ, പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റോ, അതുപോലെ തന്നെ നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു കാര്യത്തെ നമുക്ക് പുതിയതായി ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയർ ആണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാം. അങ്ങനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ സംഭവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ജോൺ ബി വാട്സൺ പറയുന്നത്. അതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ അപ്രോച്ചിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്റ്റിമുലസ് വരുന്നു, അതിനൊരു റെസ്പോൺസ് ഉണ്ടാകുന്നു, ഈ ഒരു സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമുക്കൊരു ലേണിംഗ് ആയിട്ട് മാറുന്നു, നമ്മുടെ സ്വഭാവത്തിൽ ഒരു ലേണിംഗ് ആയിട്ട് മാറുന്നു എന്നാണ് ജോൺ ബി വാട്സൺ പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട അപ്രോച്ചാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള കാൾ ലഡ്വിങ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു എൻവയോൺമെൻറ്റൽ രീതിയിലാണത് പറയുന്നത്. അതായത് എൻവയോൺമെൻറ്റ് ആസ് എ ഹോൾ ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല രീതിയിലുള്ള സ്മോളർ സിസ്റ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാൾ ലഡ്വിങ് പറയുന്നത്. പക്ഷേ ഈ സിസ്റ്റം അപ്രോച്ചിനെ
പിൻകസ് ആൻഡ് മിനാഹൻ സോഷ്യൽ വർക്കിലേക്ക് കൊണ്ടുവരികയും സോഷ്യൽ വർക്കിൽ ഒരു സിസ്റ്റം തിയറിയുടെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ സോഷ്യൽ വർക്കിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റം തിയറി ഒരു പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, പല സ്മോളർ സിസ്റ്റം കൂടി ചേർന്നതാണ് ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ വർക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വ്യക്തി ഒരു പ്രോബ്ലവുമായിട്ട് സോഷ്യൽ കേസ് വർക്കിൽ ഒരു വ്യക്തി വരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ ഒരു ആങ്സൈറ്റി ആയിട്ട് ഒരാൾ വരുന്നു, അപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ആസ് എ കോംപ്ലക്സ് സിസ്റ്റമാണ്. അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഒരു പക്ഷേ ജോബ് സ്ട്രെസ് ആകാം, ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ കുറേ കുറേ സ്മോളർ യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ആ ഒരൊറ്റ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്മോളർ യൂണിറ്റ്സിന് ആദ്യം നമ്മൾ ഡീൽ ചെയ്താൽ മാത്രമാണ് മെയിൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആസ് എ ഹോൾ എന്താണ്, ഒരു കോംപ്ലക്സ് സിസ്റ്റം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ സിസ്റ്റം തിയറീനെ നമുക്ക് സോഷ്യൽ വർക്കിലേക്ക് അഡോപ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്കിൽ പല തിയറീസ് ഉണ്ട് അല്ലേ, അത്തരം തിയറീസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ സോഷ്യൽ കേസ് വർക്കിലാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സോഷ്യൽ കേസ് വർക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം തിയറിയാണ്. നമുക്കൊരു ഒരു ഒരാളുടെ ഒരു എൻവയോൺമെൻറ്റ് കൂടുതലാ മനസ്സിലാക്കാനായിട്ട് സിസ്റ്റം തിയറി വഴിയായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ സിസ്റ്റം തിയറിയുടെ ഒരു ഇൻസ്പിറേഷൻ മുഖേന ഉണ്ടായതാണ് ഫാമിലി സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. ഡോക്ടർ മുറെ പറയുന്നത് ഫാമിലി ആസ് എ ഹോൾ ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിൻ്റെ കീഴിൽ ചെറിയ ചെറിയ സ്മോളർ യൂണിറ്റ്സ് ഉണ്ട്, അത് ചേർന്നിട്ടാണ് ഒരു ഫാമിലി ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എട്ട് ഇൻ്റർലോക്കിംഗ് കോൺസെപ്റ്റ്സും ഡോക്ടർ മുറെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വന്തം വികാരത്തെ മനസ്സിലാക്കാനും സ്വന്തം കുറവുകളെയും അതുപോലെ തന്നെ കഴിവുകളെയും മനസ്സിലാക്കാൻ അതിനനുസരിച്ച് മറ്റുള്ളവരുമായിട്ട് പെരുമാറാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ളവരായിരിക്കണമെന്നില്ല. ഇത് ഈ ക്വാളിറ്റി എത്രമാത്രം കൂടുന്നു, എത്രമാത്രം ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഡോക്ടർ മ്യൂറെ പറയുന്നത്. അതേസമയം ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് എത്രമാത്രം കുറയുന്നു, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സമൂഹത്തിലും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു എന്താ പറയുക, ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഒരു ഫാമിലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ട്രയാങ്കിൾ എന്നാണ് ഡോക്ടർ മ്യൂറെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ട്രയാങ്കിൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അച്ഛനും അമ്മയും മക്കളും ചേർന്ന ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അത് വളരെയധികം സ്ട്രോങ് ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം അച്ഛനും അമ്മയും മാത്രമാണെങ്കിൽ അതിലെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതൊരു എലമെൻറ്റും കൂടി വരുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിന് എപ്പോഴും സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഫാമിലി പ്രൊജക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പാരൻസിന് എന്തെങ്കിലും ആങ്സൈറ്റി പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു പല രീതിയിലും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മൾട്ടി ജനറേഷണൽ ട്രാൻസിഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇമോഷണൽ കട്ട് ഓഫ് എന്ന് പലപ്പോഴും ഒരു ഫാമിലിയുടെ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ ഇത് ഇതിൻ്റെ രീതിയിലുള്ള ഷെയറിങ് നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും, തനിക്കും ഒരു ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ട് ഇമോഷണൽ കട്ട് ഓഫ് ചില സമയത്ത് സംഭവിക്കാറുണ്ട്. അവരോട് ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥ, അതൊരിക്കലും ഫാമിലിക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പല ഇൻ്റർ റിലേഷൻഷിപ്പിലേക്കും അത് വഴിമാറി പോകാനുള്ള സാധ്യതയുണ്ട്. സിബ്ലിംഗ് പൊസിഷൻ ഫാമിലിയിലെ പല രീതിയിലുള്ള, നമുക്കറിയാം മൂത്ത ആള്, മൂത്ത കുട്ടി, നടുക്കിലത്തെ കുട്ടി, താഴെയുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവരിൽ നിന്നൊക്കെ പല രീതിയിലുള്ള എക്സ്പെക്ടേഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് പാരൻസ് ചിന്തിക്കുന്നു. സൊസൈറ്റിയിൽ ഇമോഷണൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സൊസൈറ്റിക്ക് ഫാമിലിയിലെ പല സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സമൂഹം എന്ന് പറയുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ആ ഒരു ഫാമിലിയിൽ എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. ദ ന്യൂക്ലിയർ ഫാമിലി ഇമോഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂക്ലിയർ ഫാമിലിയിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കാം, ഇമോഷണൽ പ്രോബ്ലംസ് ആയിരിക്കാം, ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു.
ഇനി സിസ്റ്റം തിയറിയുടെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായ വേറൊരു മോഡലാണ് ദ സോഷ്യോ എക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. യൂറി ബ്രോൺഫൻ ബ്രണ്ണർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു സൊസൈറ്റിക്ക് ഒരാളില് പല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അയാളുടെ ചുറ്റുപാടുള്ള സമൂഹത്തെയും പരിസ്ഥിതിയെയും സംസ്കാരത്തെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അതനുസരിച്ചിട്ട് ഒരാളുടെ പ്രശ്നം പല രീതിയിൽ അയാളെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് അപ്രോച്ചുകൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത അപ്രോച്ചുകൾ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.